നമസ്കാരം റാഫ് ടോക്കിന്റെ യുസിഎൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനൽ ഡ്രോ ഇന്നലെ പുറത്തു വന്നു മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇനിയും പ്രീ ക്വാർട്ടറിന്റെ സെക്കൻഡ് ലെഗ് മത്സരം കളിക്കാനുണ്ട് റയൽ മാഡ്രിഡ് ആണ് അവരുടെ എതിരാളികൾ നമുക്കറിയാം ആദ്യ ലെഗിൽ 2-1 ന് സാന്റിയാഗോ ബെർണാബുവിൽ പോയി അവരെ പരാജയപ്പെടുത്തി വന്നതാണ് മാഞ്ചസ്റ്റർ സിറ്റി പക്ഷേ റയലിനെ അങ്ങനെ അങ്ങ് എഴുതി തള്ളാൻ കഴിയില്ല അവരെ സൂക്ഷിച്ചേ പറ്റൂ എന്നാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ പെപ് ഗാർഡിയോള പറയുന്നത് ഇന്നലെ ആ ഒരു ചാമ്പ്യൻസ് ലീഗ് ഡ്രോ കഴിഞ്ഞതിനു ശേഷം മാധ്യമങ്ങളെ കണ്ട സിറ്റിയുടെ പരിശീലകൻ പെപ് ഗാർഡിയോള പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് തീർച്ചയായും സിനദിൻ സിദാൻ മികച്ച ഒരു പ്രകടനമാണിപ്പോൾ നടത്തുന്നത് വിജയിക്കുക എന്നത് എളുപ്പമാണ് കാരണം അദ്ദേഹം ലോകത്തെ മികച്ച ക്ലബ്ബുകളിൽ ഒന്നിലാണ് അദ്ദേഹം ഉള്ളത് മികച്ച കളിക്കാർ അവിടെയുണ്ട് അദ്ദേഹം മികച്ച ഒരു പരിശീലകനുമാണ് ലാലീഗയിൽ അവർ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടെ ചിലപ്പോഴൊക്കെ മോശമായ പ്രകടനം നടത്തിയിട്ടുണ്ട് പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ അവർ നടത്തിയിട്ടുള്ളത് അത്ഭുതകരമായ പ്രകടനം തന്നെയാണ് ഒരിക്കലും 3 കിരീടങ്ങൾ ഒരുമിച്ച് നേടുക എന്നത് ഒരിക്കലും എളുപ്പമല്ല അത് അവർ നേടിയെടുത്തിട്ടുണ്ട് എന്നോർക്കുക അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് അവരെ പരാജയപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നത് ഒരിക്കലും എളുപ്പമല്ല നമുക്കറിയാവുന്ന കാര്യമാണ് അവർക്ക് നല്ല പ്രകടനം കാഴ്ചവെച്ച് മത്സരം അവരുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയും അവർ മികച്ച പ്രകടനം നടത്തിയാൽ അവർ വിജയിക്കുമെന്ന കാര്യം ഉറപ്പാണ് പക്ഷെ അവർ മികച്ച പ്രകടനം നടത്തിയില്ലെങ്കിൽ പോലും അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാനുള്ള കെൽപ്പുമുണ്ട് ചാമ്പ്യൻസ് ലീഗ് എല്ലാ മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് എല്ലാവർക്കും നേടിയെടുക്കാൻ കഴിയില്ല പക്ഷേ നിങ്ങൾക്ക് ഉന്നത നിലവാരത്തിൽ കളിച്ചെങ്കിൽ മാത്രമേ കിരീടത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ അതാണിപ്പോൾ പെപ് ഗാർഡിയോള പറയുന്നത് തീർച്ചയായും ഗാർഡിയോളയുടെ ഈ ഒരു ആശങ്കയ്ക്ക് വകയുണ്ട് അദ്ദേഹം ഈ ചിന്തിക്കുന്ന തരത്തിലുള്ള ചിന്തക്ക് ഇപ്പോഴത്തെ റയലിൻ്റെ ഒരു പ്രകടനം വെച്ച് തീർച്ചയായും അത് ശരിയായൊരു ചിന്തയാണ് കാരണം ഈ ലോക്ക്ഡൗണിന് ശേഷം നടന്ന 7 മത്സരങ്ങളിൽ 7 വിജയിച്ചുകൊണ്ടാണ് റയൽ മാഡ്രിഡ് ലാലീഗയിലെ കിരീടത്തിലേക്ക് പോകുന്നത് അതേസമയം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലോക്ക്ഡൗണിന് ശേഷം നടന്ന മത്സരങ്ങളിൽ 2 തവണ പരാജയപ്പെട്ട് കഴിഞ്ഞു മാഞ്ചസ്റ്റർ സിറ്റി അപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനിയും മുന്നോട്ട് പോയി മികച്ച പ്രകടനം നടത്തി റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തേണ്ടതുണ്ട് അങ്ങനെ റയലിനെ പരാജയപ്പെടുത്തിയെങ്കിൽ മാത്രമേ അവർക്ക് ക്വാർട്ടർ ഫൈനൽ ലക്ഷ്യം വെക്കാനും കഴിയുകയുള്ളൂ ഒരിക്കലും റയലിനെ ചെറുതാക്കി കാണാൻ താൻ തയ്യാറല്ല എന്ന് ഗാർഡിയോള പറയുന്നതിൻ്റെ പുറകിലുള്ള ആ ഒരു കാര്യവും അതുതന്നെയാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം